ഷംസുക്ക അപ്പോൾ സിനിമാ മേഖലയിൽ ഒരുപാട് വർഷത്തെ ഒരു അനുഭവങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഒരുപാട് നടന്മാരുമായി വ്യക്തിബന്ധങ്ങളുണ്ടാവും, ആരൊക്കെയാണ് ആ വ്യക്തിബന്ധമുള്ള നടന്മാരെന്ന് പരിചയപ്പെടുത്താറ്? എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എന്ന് പറയുന്നത് വിനീത് കുമാറാണ്. നിങ്ങളുണ്ട് 100-300 മലയാള സിനിമകൾ മമ്മൂട്ടിയുടെ മകനായിട്ടും അനിയനായിട്ടും ഒക്കെ വന്ന വിനീത് കുമാർ, കണ്ണൂരുള്ള പുള്ളി മറ്റേ കലാപ്രതിഭയൊക്കെയായിരുന്നു. നമ്മൾ സ്കൂളിലൊക്കെ ഉള്ള സമയത്ത് ഡാൻസറൊക്കെ രണ്ട് വിനീതുണ്ട്, ഒന്ന് വിനീത് കുമാറുണ്ട്, വിനീതും ഉണ്ട്. ഇത് വിനീത് കുമാർ കണ്ണൂരിലെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിരവധി ചലച്ചിത്രങ്ങളിൽ മലയാളം തമിഴ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ വില്ലൻ കഥാപാത്രമായും പോലീസ് ഇൻസ്പെക്ടറായിട്ടൊക്കെ ശ്രദ്ധേയമായ വേഷം ചെയ്യുന്ന ഷംസുദ്ദീൻ മണ്ണിശ്ശേരിയുടെ വീട്ടിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പിനടുത്ത് കാളാവിലാണ് എത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അന്വേഷിച്ചാണ് ഞങ്ങളുടെ സഞ്ചാരം. അസ്സലാമു അലൈക്കും. സിനിമാ മേഖലയിൽ ഏത് കാലം മുതലാണ് ഷംസുക്ക സജീവമാകുന്നത്? സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ എൻ്റെ ഒരു പാഷനാണ്. ആ കാലഘട്ടത്തിൽ തന്നെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് വീട്ടുകാരെ അറിയാതെ നമ്മുടെ ഈ മക്കരപ്പറമ്പിൽ കൽബ ടാക്കീസ് എന്ന ടാക്കീസിൻ്റെ തിയേറ്റർ, അവിടെ രാത്രിയിലൊക്കെ വീട്ടുകാരെ രാത്രിയൊക്കെ എണീറ്റ് പോയി സിനിമ കാണുക, എല്ലാ വെള്ളിയാഴ്ചയും റിലീസാവുന്ന ദിവസം ഫസ്റ്റ് ഷോയ്ക്ക് പോയിട്ട് ആ സിനിമ കാണുക. സിനിമ ഒരു ക്രേസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ആ കാലം തന്നെ സിനിമയിൽ അഭിനയിക്കണം, വലിയ സ്ക്രീനിലൊന്ന് വരണം എന്നുള്ളൊരു ആഗ്രഹം മുൻപേ ഉണ്ട്. അതിപ്പോൾ ഏത് ഭാഷയിലായാലും സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, ബ്ലഡിലുള്ളൊരു ഇതാണ് ആ കാലത്ത്. ആ കാലത്ത് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് സിനിമയിലെത്താനൊക്കെ. ഒന്ന് രണ്ട് സിനിമകൾ ചെറിയ മുഖം കാണിക്കും ചെയ്തു, പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അന്ന് പുറത്ത് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ചെന്നൈയിൽ പോയിട്ടൊക്കെ കുറച്ച് ദിവസം സിനിമയ്ക്ക് വേണ്ടി മാത്രം അവിടെ താമസിക്കുകയും പലരെയും പരിചയപ്പെടുകയും നല്ലൊരവസരം എനിക്ക് കിട്ടി. നല്ലൊരവസരം എന്ന് പറഞ്ഞാൽ പുരിയാത്ത പുതിയ എന്ന തമിഴ് സിനിമയിൽ മെയിൻ കഥാപാത്രം ചെയ്ത് രഘുവരൻ്റെ അനിയനായിട്ട് എനിക്ക് നല്ല റോൾ കിട്ടി. ഞാൻ തിരിച്ചെത്തി മൂന്നാം സീസണായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു 3 ദിവസം കഴിഞ്ഞ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും, അപ്പോഴേക്കും ഞങ്ങൾ റെഡിയാവണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലെത്തി, വീട്ടിലെത്തി സുഹൃത്തിൻ്റെ റൂമിലെത്തി അന്ന് രാത്രി മുതൽക്കന്നെ എനിക്ക് എൻ്റെ ശരീരം പല അസുഖങ്ങളും ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. അത് ഒരു മഞ്ഞപ്പിത്തത്തിലാണ് അവസാനിച്ചത്. സത്യം പറഞ്ഞാൽ ആ ഷൂട്ടിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, നേരെ തിരിച്ചിലേക്ക് ട്രെയിൻ കയറി നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അതിൻ്റെ എന്താ പറയുക, നല്ലതിനാണോ എന്താണെന്ന് പറയുക, ആ ചാൻസ് അന്ന് എനിക്ക് ഭയങ്കര നഷ്ടമായിരുന്നു. പിന്നെ കുറച്ച് കാലങ്ങൾ ജീവിതത്തിൻ്റെ ഇതിനു വേണ്ടി പല മേഖലകളിലും പല ജോലികളും ചെയ്തു. അതിനിടയ്ക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞു, ഞാൻ പല കമ്പനികളിലും പല സ്റ്റേറ്റുകളിലും വർക്ക് ചെയ്തു. ഇതിനിടയ്ക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ 4-5 ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവിട്ടി. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ സ്പോർട്സ് ആയിരുന്നു എൻ്റെ മറ്റൊരിനം. എൻ്റെ പ്രധാന സ്പോർട്സിൽ എന്നെ സഹായിച്ചത് PC ചന്ദ്രൻ എന്ന് പറഞ്ഞ നമ്മൾ മാഷുണ്ടായിരുന്നു സ്കൂളിൽ. പുള്ളി കാലത്ത് തന്നെ 5:30 ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ വീണ്ടും മറുത്തോടെ ഓടി വരും. മക്കരാണ്ട് വരെ തിരിച്ച് 4 കിലോമീറ്റർ ഡെയിലി റണ്ണിങ്, അത് കഴിഞ്ഞ് 3-4 സെറ്റ് വോളിബോൾ കളിക്കും നമ്മൾ ഗ്രൗണ്ടിൽ വെച്ച്. പിന്നെ കോളേജിൽ പോയി കഴിഞ്ഞാൽ നേരെ PT റൂമിലേക്കൊക്കെ കയറി ചെല്ലുക, അവിടെ നിന്ന് ഒന്നുകിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ വോളിബോൾ എന്തായാലും കളിക്കും. സത്യം പറഞ്ഞാൽ കോളേജിലും ഒരു സമയത്ത് പഠിത്തത്തെക്കാളും കൂടുതൽ പേര് സ്പോർട്സിനോടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വൈകിട്ട് നാട്ടിലെത്തി കഴിഞ്ഞാൽ 5 സെറ്റ് വോളിബോൾ. നമ്മുടെ നാട്ടിലെ അന്ന് ഒരുപാട് നമ്മളെ സുഹൃത്തുക്കളും നാട്ടിലെ എല്ലാവർക്കും വോളിബോളിന് അത്രയും ക്രേസ് ആയിരുന്നു. വടക്കാനര ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസരത്തുള്ള വെറ്റിലപ്പാറ, അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങൾ പറഞ്ഞ പോലെ വടക്കാനര നല്ലൊരു ടീമുണ്ട്, നല്ല 2 ടീമുകൾ. അപ്പോൾ നമ്മളൊക്കെ ഈ ആ സമയത്ത് എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കേരളത്തിന് സ്റ്റേറ്റിൽ കളിക്കാനുള്ളൊരു യോഗം കിട്ടി. കേരളത്തേക്ക് പ്രതിനിധിച്ച് കളിക്കേണ്ട സമയത്ത് ഒരു സമയത്ത് മലപ്പുറം ജില്ലയുടെ ക്യാപ്റ്റനായിട്ട് എറണാകുളത്തോടെ നമ്മൾ റണ്ണേഴ്സ് അപ്പായിട്ടാണ് തോറ്റത്. റൂറൽ കളിക്കുമ്പോൾ സബ് ജൂനിയറിലും കളിച്ചു. അന്ന് സുഹൃത്തായ നമ്മുടെ മാനിത്തങ്ങളൊക്കെ നല്ല കളിക്കാരായിരുന്നു, അവരൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നമ്മളെ സ്പോർട്സിലൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ. പിന്നെ സത്യം പറഞ്ഞാൽ പല ജോലികളൊക്കെ ചെയ്ത് ഞാൻ കുറച്ച് കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വളർന്നതെല്ലാം സത്യം പറയുകയാണെങ്കിൽ ഗൂഡല്ലൂർ നീലഗിരിയിൽ ഊട്ടിക്ക് അടുത്തുള്ള ഈ ഗൂഡല്ലൂർ എന്ന ഗ്രാമത്തിലാണ്. നമ്മുടെ വേരുകളൊക്കെ മക്കരപ്പറമ്പിലാണെങ്കിലും നമ്മുടെ പിതാമാന്മാർ അന്ന് ജോലി തേടി അവിടെ പോയത് കാരണം നമ്മൾ അവിടെയാണ് വളർന്നത്. 5-ാം ക്ലാസ് വരെ പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ മലപ്പുറം മക്കരാമ്പ നാട്ടിൽ വന്ന് സെറ്റിൽ ആവുകയും പിന്നെ സ്കൂൾ പഠനം കോളേജ് പഠനം കഴിഞ്ഞ ശേഷം ജോലികൾക്കും മറ്റും പുറം രാജ്യങ്ങളൊക്കെ പോയി. പിന്നെ വീണ്ടും എനിക്ക് എൻ്റെ നാട്ടിനോടുള്ള ഒരു ഇതുള്ളത് കാരണം വീണ്ടും നാട്ടിൽ തിരിച്ചെത്തി. ഇപ്പോൾ ഒരു 10-12 വർഷമായിട്ട് നാട്ടിൽ സെറ്റിലാണ്, വീടൊക്കെ വെച്ച് ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് പല ജോലികളും ചെയ്തു, പല കമ്പനിയും വർക്ക് ചെയ്തു. ഇപ്പോൾ ജീവിതമൊക്കെ സെറ്റിലായി കഴിഞ്ഞപ്പോൾ സിനിമയിലേക്ക് ഇറങ്ങാമെന്നുള്ള തോന്നൽ വന്നപ്പോൾ ഒരു 3-4 സിനിമകൾ ഇപ്പോൾ ചെയ്തു. ഒരു ആദ്യം ചെയ്ത സിനിമയാണ് ക്യാബിൻ. അതിൽ ശരിക്കൊരു വില്ലനായിട്ട്
ഒരു ഇൻട്രോ നല്ല റോള് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ എല്ലാം കഴിഞ്ഞപ്പോൾ ഈ വരുന്ന മാസങ്ങളിൽ റിലീസാണ്. തിയേറ്റർ തുറന്ന ഉടനെ ഫസ്റ്റ് റിലീസ് നമ്മുടെ കേരളത്തിനത്തെ പടമാണ്. ഏതൊക്കെ ഭാഷയിൽ ആണ് ഇപ്പോൾ സിനിമ ചെയ്യുന്നത്? ആദ്യം ചെയ്ത മലയാള സിനിമ തന്നെ ക്യാബിൻ. പിന്നെ അതിന് ശേഷം ചെയ്തൊരു പടമാണ് ഹർബൻ സിംഗിൻ്റെ കൂടെ, നമ്മളെ ക്രിക്കറ്റ് താരം ഇന്ത്യൻ ഹർബൻ സിംഗിൻ്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് എന്ന സിനിമയിൽ അർജുനും ഹർബൻ സിംഗും ഉള്ള ആ സിനിമ ഇപ്പോൾ കഴിഞ്ഞ ഈ മാസം 17-ന് റിലീസായത്. ഞാൻ ചെന്നൈ പോയിട്ട് അതിൻ്റെ പ്രീമിയർ ഷോ കണ്ട് തിരിച്ചു വരുന്ന വഴിയാണ്. പക്ഷേ ഈ സിനിമയിൽ ഇപ്പോൾ നല്ല റോള് ചെയ്തു. നല്ല കാരണം ഇത്തരത്തിലുള്ളൊരു സ്പോർട്സ് താരത്തിൻ്റെ കൂടെ നമ്മൾ ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരൻ്റെ ഒരു ആർട്ടിസ്റ്റ് ഒരു സ്പോർട്സ് താരത്തിൻ്റെ കൂടെ നമ്മൾ അഭിനയിച്ചു എന്നുള്ളത് ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമാണ്. കാരണം നേരിട്ട് അവരെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞാലും ബാജിയെ നേരിട്ട് കണ്ടാലും വളരെ സന്തോഷമുണ്ട്. ഈ സിനിമയിലൊരു പ്രത്യേക തരത്തിൽ ഡ്യൂറേഷൻ കൂടുതലാണ്, 2 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട്. ഇപ്പോൾ തിയേറ്ററിലൊക്കെ റണ്ണിങ് ആണ്. എല്ലാ ഭാഷകളും, തെലുങ്ക് റീമേക്ക് വന്നിട്ടുണ്ട്, ഹിന്ദിയിലുണ്ട്, പഞ്ചാബിയുണ്ട്, തമിഴുണ്ട്, 4 ഭാഷകളുണ്ട്. 4 ഞാൻ എനിക്ക് ഡബ്ബിങ്ങിൻ്റെ ഒരു ഇത് വന്നില്ല, കാരണം സ്പോർട്സ് ഒരു സ്പോർട്സിൻ്റെ കംപ്ലീറ്റ് ആ ടൂർണമെൻ്റ് ആണ് മൊത്തം കാണിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു BCCI VIP ആയിട്ട് ഞാൻ അവിടെ വരുന്നു, ഹർബൻ സിംഗിനെ പരിചയപ്പെടുന്നു, അദ്ദേഹത്തെ അടുത്ത സ്പോർട്സിലേക്ക് നമ്മളെ അടുത്ത IPL ക്ഷണിക്കുന്നു. ആ രീതിയിൽ ചെറിയ സീനുകളാണ്, സ്റ്റേഡിയത്തിൽ നിന്ന് കളി കാണുന്ന മിനിസ്റ്ററൊക്കെ കൂടെ നിന്നിട്ട്. പക്ഷേ എൻ്റെ ഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ എന്നറിയില്ല, ഇതിപ്പോൾ ഈ സിനിമ ഒരുപക്ഷെ TV ഒരുപക്ഷെ വരികയാണെങ്കിൽ നമുക്കാർക്കും കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. കാരണം ഡ്യൂറേഷൻ കൂടുതൽ, കാരണം 2:40, 2:30, 2:45 മണിക്കൂർ എന്നൊക്കെ ഒരു സിനിമ ആർക്കും കണ്ടു. പരസ്യം അടക്കം വരുമ്പോൾ 4 മണിക്കൂർ കൂടുതൽ TV വരും. അപ്പോൾ ഇത് എഡിറ്റ് ആവാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ഡയറക്ടറിനെ വിളിച്ച് പറഞ്ഞത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാലും ആ ഒരു പടം ഇപ്പോൾ തീർച്ചയായും നിറഞ്ഞു ഓടുകയാണ്, എല്ലാ തിയേറ്ററിലും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും വളരെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് പടത്തിനെ കുറിച്ച്. ഇനിയിപ്പോൾ അടുത്ത പടം ചെയ്ത് ആസിഡ് എന്ന് പറഞ്ഞ മലയാള സിനിമയാണ്. അതിനകത്ത് IG വിശ്വനാഥൻ എന്നുണ്ട്, ചെറിയ നല്ല റോൾ ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് ഗോകുൽ എന്ന് പറഞ്ഞ പുതിയ പിള്ളേരാണ്. അവർ എല്ലാവരും പുതിയ സംരംഭം, എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന പിള്ളേരാണ്. ആ പടത്തിന് ഈ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തീം ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. പക്ഷേ അത് നല്ല രീതിയിൽ വിജയിക്കും. ആ രീതിയിൽ ഇതാവുന്ന OTT പ്ലാറ്റ്ഫോമിലാണ് ചെയ്യുന്ന ആ പടം, അത് വിജയിക്കും 100% ഉറപ്പാണ്. പിന്നെ തമിഴിൽ നമ്മുടെ മുന്ന സൈമൻ്റെ കൂടെ ശ്രീശാന്ത് കൂടെ അഭിനയിക്കുന്ന ഒരു പടമുണ്ട്, രാവണാസുരൻ. അതിനകത്തും ഒരു ബാംഗ്ലൂർ കന്നഡ സംസാരിക്കുന്ന ഒരു കഥാപാത്രമായിട്ട്, ഒരു ട്രാവലറായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. പകുതിയോളം ഷൂട്ട് കഴിഞ്ഞതാണ്. ഇപ്പോൾ ഈ മഴയൊക്കെ വന്ന് കോവിഡും കാരണം നിലമ്പൂരായിരുന്നു ഷൂട്ടും കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത് ബാംഗ്ലൂരാണ് അടുത്ത ഷെഡ്യൂൾ. അത് പകുതിയിൽ നിൽക്കുന്നൊരു പടമാണ്. പിന്നെ വേറൊരു പടം കൂടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അടുത്ത് ആശുപത്രിയുടെ കൂടെ ഒരു പടം സംസാരിക്കും, ഹാപ്പി അവർ എന്ന് പറഞ്ഞ പടം, ഹൈദരാബാദിൽ ഷൂട്ട്. അത് അടുത്ത നവംബർ 1st week അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലായിട്ട് ഹൈദരാബാദിൽ പോയി ഷൂട്ട് നടക്കുന്നുണ്ട്. അത് കൂടാണ്ട് മലപ്പുറത്തുള്ള നമ്മളെ ടീം നല്ലൊരു പടം എടുക്കാൻ പോകുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ പെരിന്തമണ്ണ, അതുപോലെ തന്നെ മോയിൻകുട്ടി വൈദ്യ സ്മാരകം, ഇതൊക്കെ പശ്ചാത്തലമാക്കിയിട്ട് സിനിമയാണ്. മഞ്ചേരിയിലും ഒക്കെ ഷൂട്ട് നടക്കുന്ന സിനിമയാണ്. അതിനകത്ത് ഒരു ത്രൂ ഔട്ട് നല്ലൊരു കഥാപാത്രം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായിട്ട് അവരായിട്ട് മിനി ഞാൻ നിങ്ങൾ സംസാരിച്ച ക്ലിയറായിട്ട് ഇതൊക്കെ ജനങ്ങളിൽ എത്തിക്കാന്നുള്ളതും കൂടി നമ്മുടെ നാട്ടുകാരായ കുറച്ച് കലാകാരന്മാരാണ് ചെയ്യുന്നത്. അവർ സുഹൃത്തു മുഖാന്തരം, നമ്മുടെ വടക്കാൻ്റെ തന്നെ ഒരു സുഹൃത്തു മുഖാന്തരമാണ് ഈ സിനിമയിലേക്ക് ഞാൻ എത്തുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിവിടെ പരാമർശിക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സിനിമയിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അങ്ങനെ ക്യാബിൻ എന്ന് പറഞ്ഞ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വില്ലനായിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലോറി ഡ്രൈവറുടെ കഥയാണത്. എസ്റ്റേറ്റ് പശ്ചാത്തലമായിട്ട് നീലഗിരിയിൽ നിന്നും പറിച്ചിടുന്ന ഒരു കുടുംബം തിരിച്ചു നാട്ടിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഈ വണ്ടിക്ക് ഈ പ്രശ്നത്തിനിടയ്ക്ക് ഈ ലോറിക്കകത്ത് കുറച്ച് എൻ്റെ ടീമുകൾ കുറേ സാധനങ്ങളൊക്കെ സ്റ്റഫൊക്കെ വെച്ചിട്ട് ഇവരെ വന്ന് അവരെ പോലീസൊക്കെ പിടിക്കുന്നു. പിന്നെ നായകനും ഞാനും ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു പടം ശരിക്കൊരു മിനി വില്ലനായിട്ടുണ്ട് ആ സിനിമയ്ക്കകത്ത് തന്നെ നിറഞ്ഞ നല്ല സീനുള്ളത് നല്ല സിനിമയാണ്. അതാണ് ക്യാബിൻ മലയാളത്തിൽ. പുലരി ബഷീർ സംവിധാനം ചെയ്യുന്ന, പ്രിൻസ് നായകനാകുന്ന, ജോയി മാത്യു, ജാഫർ ഡിക്കി, കൈലാഷ്, മാമുക്കോയ, റോണ ജോ, അതുപോലെ നമ്മുടെ അംബിക മോഹൻ, അങ്ങനെ ഒത്തിരി പേര് അഭിനയിച്ച മലയാളത്തിൽ തന്നെ. നായകൻ മാത്രമേ പുതിയ ആളുള്ളൂ, ഷിയാസ് കരീം. ഇത്രയുള്ള ഒരുപാട് നല്ല ആൾക്കാർ ഒന്നിച്ചു കൂടിയ നല്ലൊരു ടീം വർക്കാണ് ക്യാബിൻ. അത് കഴിഞ്ഞ് പിന്നെ ഇനി അടുത്ത് വരുന്ന ഹാപ്പി പറഞ്ഞ ആശുപുലിയുടെ കൂടെ, അത് ഹൈദരാബാദിൽ ഷൂട്ട് നടക്കാൻ പോകുന്നത്. പിന്നെ മലയാളത്തിലെ പേരിട്ടില്ലാത്തൊരു പടം അതിൻ്റെ ഷൂട്ടിങ്. മൊത്തം 5 പടങ്ങൾ ഇപ്പോൾ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുണ്ട്. ഇനി 2 മൂന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഇപ്പോൾ ഈ എല്ലാവരും ഈ കോവിഡ് കാലഘട്ടത്തിൽ വന്നൊരു ഇഷ്യൂസ് കാരണം എല്ലാം കൂടെ തണുത്തെടുക്കുന്നത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. ഈ മറ്റേ കലാപ്രതിഭയൊക്കെ ആയിരുന്നു നമ്മൾ സ്കൂളിലൊക്കെയുള്ള സമയത്ത് ഡാൻസറൊക്കെ 2 വിനീതുണ്ട്, ഒന്ന് വിനീത് കുമാറുണ്ട്, വിനീതും ഉണ്ട്. ഇത് വിനീത് കുമാർ കണ്ണൂരിലെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ് സിനിമകൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. തമിഴിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈയിടെയായിട്ട് എൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സർപ്പട്ട പരമ്പര എന്ന് പറഞ്ഞൊരു OTT പ്ലാറ്റ്ഫോമിൽ ആര്യയുടെ ഒരു പടം വന്നായിരുന്നു. അതിനകത്ത് ജോൺ കൊക്കൻ അതിനകത്ത് വരുന്ന എൻ്റെ പ്രിയ സുഹൃത്താണ് അദ്ദേഹം. അദ്ദേഹം ഞാനുള്ളൊരു ഫോട്ടോ എടുത്ത് ഈയിടെ ഞാൻ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തിരുന്നു. ആ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ
വളരെയധികം ഒ ടി ടിയിൽ ആമസോണിനകത്ത് ഹിറ്റായൊരു സിനിമയാണ്. ഒരു ഒറ്റ ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടൊരു വ്യൂവേഴ്സുള്ള സിനിമയാണ്. തിയേറ്ററിൽ പോലും അത്ര കിട്ടുന്നേക്കാളും നല്ല കിട്ടുക. അപ്പോൾ അതുപോലെ ഒരുപാട് മലയാളത്തിന് അബു സലീം ക, സലീം ഖാൻ്റെ ശേഷം മജീദ് ക, മജീദ് കയുടെ മോനും ഷിനോജും ഞാനിവിടെ ആൽബം എത്രയോ വർഷം മുമ്പ് സ്കൂൾ പഠിക്കുന്ന കോളേജ് പഠിക്കുന്ന കാലത്ത് തന്നെ ആൽബം ചെയ്യുന്നത്, അന്നത്തെ കാലത്ത് ആൽബത്തിൻ്റെ ട്രെൻഡാണെന്ന്. പിന്നെ അവിടെ ഈ ഗൂഢല്ലൂർ ബേസ് ചെയ്ത് നിൽക്കുമ്പോഴാണോ ഈ ബന്ധങ്ങളൊക്കെ വരുന്നത്? ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗൂഢല്ലൂർ വരുമ്പോഴും ഉണ്ട്, ടൂറിസം ആണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ടൂറിസം ആൻഡ് ഹോട്ടൽ ആൻഡ് ഇൻഡസ്ട്രി ഉള്ളത്. അപ്പോൾ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ അത് കൂടുതൽ സത്യമാണ്. പിന്നെ മണിയേട്ടനായിട്ട് ഞങ്ങൾ ഇപ്പോൾ മലമ്പുഴ ട്രൈപ്പൻ്റെ ഹോട്ടലിൽ ഞാൻ അവിടെ മാർക്കറ്റിംഗിലുണ്ടായിരുന്നു. മലമ്പുഴ എന്ന് പറഞ്ഞാൽ ശരിക്കും മലയാളത്തിൻ്റെ ഒരുപാട് സിനിമയുടെ ഒരു നല്ലൊരു ലൊക്കേഷനാണ് മലമ്പുഴ ഭാഗങ്ങൾ. അപ്പോൾ നല്ലൊരു ഹോട്ടലുണ്ടെങ്കിൽ ട്രൈബൻ്റെ ഹോട്ടലാണ് അവിടെ. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ബേസ് ചെയ്ത് സിനിമ ഷൂട്ടിംഗ് ഒരു കാലത്ത് ഇപ്പോഴുണ്ട്. ഇല്ലങ്ങളൊക്കെ വരുന്ന പല ട്രഡീഷണൽ ഇല്ലങ്ങൾ വേണമെങ്കിൽ ഒറ്റപ്പാലത്ത് തന്നെ വരണം. വേറെ അത്ര ഇപ്പം മണിശ്ശേരി ഇല്ലം അതുപോലെയൊക്കെ വരുന്നെങ്കിൽ ഗ്രാമങ്ങൾ, നല്ല നെൽപ്പാടങ്ങൾ, പല അമ്പലങ്ങൾ ഒക്കെ അവിടെ ഷൂട്ടിന് പോകാൻ തന്നെ ഷൂട്ടിൽ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാനായിട്ടൊരു പടത്തിൻ്റെ ഷൂട്ടിന് അവിടെ എനിക്കൊരു റോൾ ചെയ്യാൻ പോയിട്ടില്ല, പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ അഭിനയിച്ച. പിന്നെ ഇത് ഞാനും ഞങ്ങളടുത്തന്നെ താമസിക്കുന്നത് എന്നുള്ള അവനാണെന്ന് മോളിങ്ങനായി എന്ന് പറയുമ്പോൾ എന്താ റീമ നിർത്തേക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേരിൻ്റെ പകുതിയും ചെയ്ത് റീമ ഷംസ് എന്നുള്ളത്. അപ്പോൾ സിനിമ നമ്മുടെ ഒരു ക്രേസാണ്. ഒരുപാട് ഇപ്പോൾ ഇഷ്ടം പോലെ സുഹൃത്തുക്കൾ നമുക്കുണ്ട്, പലരായിട്ട് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. കൊറോണ സമയത്തൊക്കെ സുഹൃത്തുക്കളുടെ ഡെയിലി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ആ ഇവിടെ റൂമിലിരുന്ന് വീട്ടിലിരുന്ന് നമുക്കുള്ള ആ ഒരു ഇത് ഒഴിവാക്കിയതൊക്കെ അങ്ങനെയാണ്. എന്തായാലും നിങ്ങളെ വന്നതിലും കണ്ടതിലും പരിചയപ്പെട്ടാലും നാട്ടുകാരെ നിങ്ങൾ നേരിട്ട് കണ്ടതിലും വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് സിനിമകൾ ലഭിക്കട്ടെ, തീർച്ചയായിട്ടും. താങ്ക് യു. അതുപോലെ തിരിച്ചും ഇനി നിങ്ങളെ ഈ പ്ലാറ്റ്ഫോം അല്ല, ഇത് മീഡിയയുടെ തന്നെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഷമീറിനെ നിങ്ങൾ കാണേണ്ടത്. ഷമീർ മാത്രം എൻ്റെ സുഹൃത്തും മാത്രമല്ല, ഞങ്ങളൊന്ന് പി ടി എ പ്രസിഡൻറ്റും കൂടെയാണ്. പുള്ളി ഞങ്ങളുടെ സ്കൂളിൻ്റെ, ഞങ്ങൾ പി ടി എയിൽ ഞാനൊരു അംഗമാണ്. ഇപ്പോൾ ഷമീർ ഈ കാലഘട്ടത്തിലൊക്കെ നിങ്ങളും തന്നെ ഞാൻ കണ്ട് എൻ്റെ സുഹൃത്തുക്കൾ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ട്. നമ്മളെന്തായാലും ഇനി വരുന്ന കാലഘട്ടത്തിൽ നല്ല ശക്തിയായിട്ട് എല്ലാവരും തിരിച്ചു വരട്ടെ. കൊറോണയെ അതിജീവിച്ച് നല്ലൊരു നല്ല ദിവസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.